63-ാമത് ദേശീയ ഫാർമസി വാരാഘോഷം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള ഘടകവും കോട്ടയം ഗവൺമെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസും ചേർന്ന് സമുചിതമായി ആഘോഷിച്ചു. മന്ത്രി വി എൻ വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 17 മുതൽ 23 വരെ ദേശീയ തലത്തിൽ ആഘോഷിച്ച സംസ്ഥാനത്തെ ഫാർമസി വാരാഘോഷങ്ങളുടെ സമാപന സമ്മേളനം കോട്ടയം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഫാർമസിസ്റ്റുകൾ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന സേവനങ്ങൾ മന്ത്രി വിശദമാക്കി. കമ്പൗണ്ടർ എന്ന് വിളിച്ചിരുന്ന ഫാർമസിസ്റ്റുകൾ ഇന്ന് മരുന്നിന്റെ ഗവേഷണ, ഉൽപാദന, വിതരണ, വിൽപ്പന മേഖലകളിൽ ചെയ്യുന്ന മികച്ച സേവനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. കോവിഡ് കാലത്ത് ഫാർമസി വിദഗ്ധർ നടത്തിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ അനുസ്മരിച്ചു. ഈ ആഘോഷം സംഘടിപ്പിച്ച IPA കേരള ബ്രാഞ്ച്, കോട്ടയം ഗവൺമെന്റ് ഫാർമസി കോളേജ് എന്നിവരെ അദ്ദേഹം അനുമോദിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകളും മയക്കുമരുന്നുകളും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നൽകുന്നതും സ്വയം ചികിത്സയും കർശനമായി നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യ സേവന രംഗത്ത് വലിയ ദൗത്യമാണ് ഫാർമസിസ്റ്റുകൾ നിർവഹിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, എല്ലാവരും ലോക്ക്ഡൌണിൽ വീട്ടിൽ കയറി ഇരുന്നപ്പോഴും അക്ഷീണം പ്രയത്നിച്ചവരായിരുന്നു ഫാർമസിസ്റ്റുകൾ എന്ന് എടുത്തു പറയുന്നത് അതിൽ അതിശയോക്തിയില്ല. കാരണം നിസ്വാർത്ഥമായ സേവനമായിരുന്നു. ആ സമയത്ത് അവരെ ചൂഷണം ചെയ്തവരുണ്ട്. ഔഷധ വ്യവസായ രംഗത്ത് യഥാർത്ഥത്തിൽ ഫാർമസിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന വൻശക്തികളുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അത് അറിവല്ല, തിരിച്ചറിവായിരിക്കണം. അത് എല്ലാവർക്കും അറിയാം. ഞാൻ പറയേണ്ടതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് വാർഡുകൾ, ജാഗ്രതാ സമിതികൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും രൂപീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന് സർക്കാർ. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ആ വാർഡുകൾ ജാഗ്രതാ സമിതി രൂപം കൊണ്ടപ്പോൾ ആ വാർഡുകൾ ജാഗ്രതാ സമിതികൾക്കെല്ലാം പൾസ് ഓക്സിമീറ്റർ വേണം എന്ന കാര്യം നിഷ്കർഷിച്ചു. ഓക്സിജൻ്റെ അളവ് 94 താന്നാൽ ആ രോഗിയെ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്നാണ് ആരോഗ്യവകുപ്പ് ഇറക്കിയ സർക്കുലർ. കേരള ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗവേഷണ രംഗത്ത് ഫാർമസിസ്റ്റുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ പറ്റിയ ആയുർവേദ മൂലികകൾ കണ്ടെത്തി യോജിച്ച മരുന്നുകൾ വിപണിയിലെത്തിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ NK ജയകുമാർ, IPA പ്രസിഡന്റ് ഡോക്ടർ PR ജയശേഖർ, ഡോക്ടർ പ്രദീപ്, MR ഡോക്ടർ KR രാധ എന്നിവർ പ്രസംഗിച്ചു. ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സെമിനാർ, വിദ്യാർത്ഥികളുടെ ക്വിസ്, പ്രസംഗ മത്സരങ്ങൾ, പോസ്റ്റർ പ്രദർശനം, മരുന്നുപയോഗത്തെക്കുറിച്ച് സാമൂഹ്യ ബോധവൽക്കരണം തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സെമിനാറിൽ ആൻജോ സണ്ണി, ഡോക്ടർ CBPI, ഡോക്ടർ പ്രദീപ്, MR ഡോക്ടർ AJ ചാക്കോ, ഡോക്ടർ പോൾ ജേക്കബ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഫാർമസി വാരാഘോഷ സന്ദേശം നൽകിയ ഡോക്ടർ PR ജയശേഖർ ഈ വർഷത്തെ ചിന്താവിഷയത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.